വാർത്തകൾ തുടരുന്നു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പി ബി മൊയ്തു ചുമതലയേറ്റു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി പി ബി മൊയ്തു ചുമതലയേറ്റു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലൊരു വലിയ പ്രസ്ഥാനത്തിൽ ഒരുപാട് കാലത്തെ നീണ്ട പ്രോസസ്സിംഗിന് ശേഷമാണ് ഒരു പുനഃസംഘടന യാഥാർത്ഥ്യമാണ്. കെ പി സി സിയെ സംബന്ധിച്ച്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ജില്ലാതലങ്ങളിലെ പുനഃസംഘടനാ സമിതി, സംസ്ഥാന തലത്തിലെ പുനഃസംഘടനാ സമിതി, ജില്ലയിലെ പുനഃസംഘടനാ സമിതി, ഓരോ പ്രദേശത്തെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിനാവശ്യമായി ആ പ്രദേശത്തെ ഓരോ ബ്ലോക്കിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മുഖാമുഖം നടത്തി സംസാരിച്ചു, അഭിപ്രായങ്ങൾ തേടി. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രപ്പോസൽ കെ പി സി സിക്ക് കൊടുത്തു. കെ പി സി സി പുനഃസംഘടനാ സമിതിയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ഏഴംഗ സമിതി, എല്ലാ ഗ്രൂപ്പുകളിലെയും നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഏഴംഗ സമിതി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എം പി ടി എൻ പ്രതാപൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ, ഒ അബ്ദുറഹ്മാൻ, എം കെ അബ്ദുൾ സലാം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ, അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, സി എസ് രവീന്ദ്രൻ, ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി കെ പൊറിഞ്ചു, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി സി മുജീബ് റഹ്മാൻ, ടി എം കുഞ്ഞുമൊയ്തീൻ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രൊഫസർ കെ എ സിറാജ്, ഇ എം ജോസഫ് ദേവസ്, സി പി തമ്പി, കെ എം സാദത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു.